കേട്ടോ കഴിച്ചോ, കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. വേണ്ട, വിചാരിച്ച അത്രയ്ക്ക് എരിവുണ്ടോ അതോ കുഴപ്പമില്ല. ഫസ്റ്റ് ബൈറ്റ് ഉണ്ട്, ചെറിയ ഉണ്ടല്ലേ. ജസ്റ്റ് ഒരു 4 മണിക്കൂറാണ് കട നടത്തുന്നത്, എന്നിട്ട് അറൗണ്ട് 150 അല്ലേ, 150 മുകളിൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ശാലായി മാർക്കറ്റിൻ്റെ ഉള്ളിലാണ്. നമ്മൾ മുരുകാണൻ്റെ കടയിൽ പോയി അടിപൊളി സ്പെഷ്യൽ ഓംലേറ്റും, ഇപ്പോൾ തന്നെ എന്ത് സൗണ്ടാണ്, ഓക്കെ, അടിപൊളി സ്പെഷ്യൽ ഓംലേറ്റ്, അതായത് നല്ല എരിവുള്ള സ്പെഷ്യൽ ഓംലേറ്റ് കഴിക്കാനാണ് ഇന്നത്തെ പ്ലാൻ, ഞാനും ചേട്ടനുണ്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. നമ്മൾ കിള്ളിപ്പാലത്ത് നിന്ന് ശാലായി മാർക്കറ്റിനോട്ട് കയറുന്ന വഴിയിൽ തന്നെ കുറച്ച് ദൂരം, ഒരു 500 മീറ്റർ വന്നതിന് ശേഷം നമുക്കിവിടെ റോയൽ ഫർണിഷിംഗ് ഉണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ റോയൽ ഫർണിഷിംഗ്, ഇതിൻ്റെ ഈ ഒരു സൈഡിൽ കൂടെ ഉള്ള റോഡ് തന്നെ സ്ട്രെയിറ്റ് പോയാൽ മതി. ഇതേ കാണുന്ന അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ തന്നെയാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് മിൽക്ക് സർബത്തിൻ്റെ ഒരു കടയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് 2 എണ്ണം നമ്മൾ ട്രൈ ചെയ്യും. നമ്മളപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. 100,000 കിടിലായിരുന്നു കേട്ടോ. നിങ്ങളെന്തായാലും പോയി അപ്പോൾ വീഡിയോ കണ്ടിട്ട് വാ. നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്യുക. ലൊക്കേഷൻ വലിയ പാടൊന്നുമില്ല കണ്ടുപിടിക്കാൻ ആയിട്ട്, ഈ റോയൽ ഫർണിഷിംഗ് ഉള്ളതുകൊണ്ട് എളുപ്പം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി ടേസ്റ്റ് ചെയ്ത്, എല്ലാം ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാം. നിങ്ങൾ എന്തായാലും വീഡിയോ പോയി കണ്ടിട്ട് വാ. അപ്പോൾ എന്താ, നമ്മുടെ ഓംലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. 2 ഡബിൾ ഓംലേറ്റ് അല്ലേ, ഡബിൾ ഓംലേറ്റ് തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ വൈകിട്ടൊരു 5:30 ആയിട്ടുണ്ട്. എത്ര മണിക്കായിരുന്നു കേട്ടോ ഓപ്പൺ? 5 മണിക്ക് സ്റ്റാർട്ടിങ്, 9 മണിക്ക് ക്ലോസ് ചെയ്യും അല്ലേ. 9:30 വരെ ഫുൾ സ്റ്റോക്ക് ആണ്. ഓക്കെ, ഇതാണല്ലേ സ്പെഷ്യൽ ആയിട്ടുള്ള മസാല. ഒരു ദിവസം ഒരു അപ്രോക്സിമേറ്റ് എത്രയൊക്കെ പോകും? 150 മേളിൽ പോകും അല്ലേ. നമുക്കിവിടെ ആവശ്യം മുട്ടയുണ്ട്, അല്ലാതെ ഓംലേറ്റ് രണ്ടും. അങ്ങനെ അടുത്ത് നമ്മുടെ ഐറ്റം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളൊരു ഡബിൾ ഓംലേറ്റ് ആണ്. അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്കൊരു ആവശ്യം മുട്ടയോടെ പറ്റുവാണെങ്കിൽ നോക്കാം. ആ അതെ, കിള്ളിപ്പാലത്തുനിന്ന് ശാല കയറിയിട്ട് റോയൽ ഫർണിഷിംഗ് അതിൻ്റെ അടുത്ത് ഡബിൾ ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട്. അതിന് മേളിൽ ഈ സ്പെഷ്യൽ മസാലയാണ് ഇടുന്നത്. നല്ല അടിപൊളി എരിവാണ് സാധനം. എന്തായാലും നോക്കട്ടെ, കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഓക്കെ, എന്തായാലും അപ്പം നീ ആദ്യം കഴിച്ചിട്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടെന്ന്. സംഭവം ഭയങ്കര ചൂടാണ്, പ്ലേറ്റ് ഹോൾഡ് ചെയ്യാൻ തന്നെ ഭയങ്കര പാടാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. അതാണ് ഫസ്റ്റ് ബൈറ്റ് നോക്കി നോക്കാം. അധികം എടുക്കട്ടെ കേട്ടോ. എരിവുണ്ടോ? വിചാരിച്ച അത്രയ്ക്ക് എരിവുണ്ടോ അതോ കുഴപ്പമില്ല? ഫസ്റ്റ് ബൈറ്റ് ഉണ്ട്, ചെറിയ ഉണ്ടല്ലേ, എരിവുണ്ട്. ഓക്കെ, ചെറുതായിട്ട് കണ്ണ് കറിയുന്നുണ്ട്, കുഴപ്പമില്ല. ഇത്രയും ഉണ്ട് കഴിക്കാൻ. ഡബിൾ ഓംലേറ്റ് അല്ലേ, ഡബിൾ ഓംലേറ്റ്. ക്യാമറയുടെ ബാക്കിൽ കൊതിവിട്ടോണ്ടിരിക്കുകയാണ്. പിന്നെ കൊള്ളാം കേട്ടോ സംഭവം. ഒരു സാധാരണ ഓംലേറ്റ് കാണും, ഒരു വെറൈറ്റി, ആ എരി കൂടി നിൽക്കുന്നതുകൊണ്ടും ഇച്ചിരി വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഇതിൽ നമ്മുടെ മുരുകണ്ണൻ്റെ സ്പെഷ്യൽ മസാലയാണ്. ജസ്റ്റ് മുളക് പൊടി മാത്രമല്ല, അതിൽ ഫ്ലേക്സ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ആ എരി മാത്രമല്ല, വേറെ എന്തൊക്കെ കൂടെ കിട്ടുന്നുണ്ട് സംഭവം. ആണല്ലേ, അവർ പുറത്ത് പറയാത്ത ഒരു സ്പെഷ്യൽ മസാല ആണ്. യെസ്, കൊള്ളാം, അടിപൊളി. വേണ്ട, കഴിച്ചു നോക്കട്ടെ. ഇപ്പം വലിയ കുഴപ്പമില്ല, ഒന്നുകൂടെ നോക്കട്ടെ. ആ ഇപ്പം എരി തുടങ്ങിയിട്ടുണ്ട്. സ്പീഡിൽ കഴിച്ചു കഴിഞ്ഞാൽ തീരും, കുറച്ച് നേരം എടുത്ത് കഴിച്ചു കഴിഞ്ഞാലും നല്ല എരിഞ്ഞ് അടിപൊളിയായിട്ട് കഴിക്കും. പക്ഷേ ഇതെന്തായാലും കുറച്ച് നേരം എടുക്കും കഴിക്കാനായിട്ട്. ആ ചൂടും കൂടെ നിൽക്കുന്നതുകൊണ്ട് ആ എരി നന്നായിട്ട് കിട്ടുന്നുണ്ട്. ചൂടോടെ തന്നെ കഴിക്കണം, ചൂടില്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീല് കിട്ടില്ല. എനിക്ക് എരിയൊന്നും കേൾക്കുന്നില്ല ഇപ്പൊ ഇട്ട. പക്ഷെ എന്തായാലും ഈ ഏരിയ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടാണ് അടിപൊളി ഏരിയ. തിരുവോളൊക്കെ കാണുമെന്ന് തോന്നുന്നു. എന്തോ ഇഷ്ടംപോലെ മിസ് ഉണ്ട്. ആ ഇപ്പൊ മൂക്കിലേക്ക് ഒന്ന് കേറി തീർക്കല്ലേ കേട്ടോ. ഇല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ ഒരു ടേസ്റ്റ് ഉള്ള കേട്ടോ, കോമ്പിനേഷൻ കൊള്ളാം. കൈ കണ്ണിലൊന്നും ആവാതിരുന്നാൽ മതി, കണ്ണിലെങ്ങാനും ആയിക്കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട. സംഭവം കൊള്ളാം കേട്ടോ, നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അതെന്തായാലും. യെസ്, മസ്റ്റ് ട്രൈ ആണ്. ഇതൊരു ഹിഡൻ സ്പോട്ടാണ്, കുറേ പേർക്ക് അറിയാം. മുരുകണ്ണൻ്റെ കടയിൽ നിന്ന് നോക്കിയാൽ മതി, അറിയാം. നമുക്ക് ലൊക്കേഷൻ ഞാൻ കറക്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 20 വർഷമായല്ലേ. നാട് വരുന്നത്?
തിരുനെൽവേലി തമിഴ്നാട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ രണ്ട് ചേട്ടന്മാർ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് കൊണ്ട് കൊടുത്തിട്ട് വരാം. ഇതേട്ടോ, കഴിച്ചോ. കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. എങ്ങനെയുണ്ട്? നല്ല എരിവുണ്ട് കേട്ടോ. കഴിച്ചോ കഴിച്ചോ. നമ്മളെന്തായാലും ഇത് അടുത്തൊരു അവിച്ച മുട്ടയോട് പറയുന്നുണ്ട്, അതുകൂടെ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. എന്തായാലും രണ്ടും കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി എരിവായിരിക്കും. ഒരു മുട്ടേനെ നാലായിട്ട് എടുക്കുമല്ലേ ചേട്ടാ. ഇത് 15 രൂപ അല്ലേ. നമ്മുടെ ഓംലെറ്റ് എത്രയായിരുന്നു ചോദിക്കാൻ പറഞ്ഞു? സിംഗിൾ 20, ഡബിൾ 40. ഓക്കെ, സിംഗിൾ 20, ഡബിൾ 40 ഓംലെറ്റ്. ആവശ്യം മുട്ടയാണെങ്കിൽ 15. എന്തായാലും ഇതുകൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നമ്മുടെ ചേട്ടന്മാരവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെന്തായാലും കഴിക്കട്ടെ. നമുക്കെന്തായാലും ഇത് നോക്കാം. അയ്യോ, പേപ്പർ മടങ്ങി. ആ, എടുത്തോളൂ, കഴിച്ചോളൂ. എന്തായാലും ഒരു അവിച്ച മുട്ട കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. രണ്ടും ഡിഫറെൻ്റ് ടേസ്റ്റ് തന്നെയാണ്. മസാല പിന്നെ ഒരേപോലെയാണ്. പിന്നെ ഇതിന് മേളിൽ കൂടെ നമുക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ എണ്ണ കൂടെ ഒഴിച്ചിട്ടുണ്ട്. മേളിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. മറ്റത് കഴിച്ചിട്ട് ഇത് കഴിക്കണോണ്ട് അങ്ങനെ ഭയങ്കര ആയിരുന്നു. ശരി ചേട്ടാ, കൊള്ളായിരുന്നല്ലോ. അടിപൊളി, ബൈ ബൈ. ആ ശരി, മറ്റത് കഴിച്ചിട്ട് കഴിക്കണോണ്ട് അത്ര അങ്ങ് എരി തോന്നുന്നില്ല. ആദ്യമേ ആ എരി അങ്ങ് ഇതായല്ലോ. ഞാൻ തീർക്കും, നീ കഴിച്ചോ. അത് നമുക്ക് മറ്റതിന്റെ എരിവ് ഫുൾ ഇങ്ങനെ നിക്കുവാണ്. അതാണ് എനിക്ക് ഓംലെറ്റ് ആണ്. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഇതിലെ മഞ്ഞക്കുരു കറി കൂടെ പെട്ടെന്ന് എടുത്ത് കഴിച്ചപ്പോഴേ ഒരു ഫീൽ ഉണ്ടായിരുന്നു, മുട്ടയുടെ ഒരു ഫീൽ. നമ്മുടെ ഈ കടയുടെ തൊട്ടടുത്ത് തന്നെ ഇതേ ഇവിടെ കണ്ടോ, ജെ എം മിൽക്ക് ബാർ. ഇവിടെ നമുക്ക് പാൽ സർബത്തും ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു, പാൽ സർബത്തും റോസ് മിൽക്കും. യെസ്. അപ്പോൾ അവിടെ നിന്ന് നല്ല എരിവായിട്ട് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നേരെ ഇങ്ങോട്ട് വന്ന് ഇതൊന്ന് കുടിക്കാം. അപ്പോൾ ഓൾ സെറ്റ്. എന്തായാലും കുടിച്ചു നോക്കിയിട്ട് എങ്ങനെയാണ്? ആ ചേട്ടൻ ജസ്റ്റ് ഒരു 4 മണിക്കൂറാണ് കട നടത്തുന്നത്. എന്നിട്ട് അറൗണ്ട് 150 അല്ലേ, 150 മുകളിൽ അത്രയ്ക്ക് സെയിൽ ആയിരുന്നു. ശരി തന്നെയാണ്, 4 മണിക്കൂർ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ 150 മുട്ടയൊക്കെ പോകുന്നു. ഒറ്റയടി ഇറങ്ങിയ ഉടനെ തന്നെ കുറച്ച് ചേട്ടന്മാർ ഒക്കെ വന്ന് നിൽക്കുന്നു കഴിക്കാനായിട്ട്. ഒക്കെ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് പാൽ സർബത്തോടെ കുടിച്ചു നോക്കാം. എങ്ങനെ റോസ് മിൽക്കാണല്ലേ ചേട്ടാ, കുടിച്ചു നോക്ക്. നല്ലൊരു ആശ്വാസം ഉണ്ടല്ലേ. ഇവിടുത്തെ സ്പെഷ്യൽ ഇത് രണ്ടും തന്നെയാണോ ചേട്ടാ, റോസ് മിൽക്കും പാൽ സർബത്തും? എന്തൊരു സ്പെഷ്യൽ ടേസ്റ്റ് വല്ലതും തോന്നുന്നുണ്ടല്ലോ. എന്തായാലും സാധനം അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. റോസ് മിൽക്ക് എത്രയായിരുന്നു ചേട്ടാ റേറ്റ്? 22. പാൽ സർബത്താണ് 35. ഞാനെന്തായാലും പാൽ സർബത്തൂടെ കുടിക്കട്ടെ. എന്നിട്ട് ഇതിൽ വരുന്നത് എന്തായിരുന്നു ചേട്ടാ, പാൽ സർബത്തിനകത്ത് കിടക്കുന്ന ജഗ്രത ഉണ്ടായിരുന്നല്ലേ. കൊള്ളാലോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വേറെ ഒന്നുമില്ല, ഈ ഒരു ചെറിയ ഇവിടെ നിന്ന് വന്ന ഒരു ഇതൊരു സത്യം പറഞ്ഞ ഒരു ഹിഡൻ സ്പോട്ട് പോലെയാണ്. ഒത്തിരി പേർക്ക് അറിയാം, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇതൊരു ഹിഡൻ സ്പോട്ട് പോലെയാണ്. എന്തായാലും കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്, അത് നോക്കി നിങ്ങൾ കറക്റ്റ് വന്നാൽ മതി. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല, അടുത്തൊരു കിട്ടുന്ന വീഡിയോയിൽ കാണുന്നൊരിക്കും. ബൈ.